സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. മത്തായി സുവിശേഷം 5:5. ഇതും പാപത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെയാണ് അർത്ഥമാക്കുന്നത്. സൗമ്യതയുടെ പര്യായമാണ് വിനയം. സൗമ്യതയെ സംബന്ധിച്ച് മാത്യു ഹെൻറി പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിനും ശാസനത്തിനും കീഴ്പ്പെട്ട് അവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ സ്വന്തം ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയും മനുഷ്യനോട് ശാന്തമായി ഇടപെടുകയും ചെയ്യുന്നതാണ് സൗമ്യത. സൗമ്യത ഒരു ബലഹീനതയല്ല, അത് നിയന്ത്രണത്തിന് വിധേയമായ ശക്തിയാണ്. സൗമ്യതയെക്കുറിച്ചുള്ള മറ്റൊരു നിർവചനം, മനുഷ്യൻ കഠിനമായി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടെ സഹിച്ച് അതിനോട് പ്രതികൂലമായി പ്രവർത്തിക്കാത്തതാണ് സൗമ്യത. സൗമ്യനായ ഒരുവൻ ആത്മസംയമനം ഉള്ളവനും സംഭാഷണത്തിൽ മിതത്വം പാലിക്കുന്നവനും ആയിരിക്കും. ഗ്രീക്ക് ദാർശനികനായ അരിസ്റ്റോട്ടലിനെ അനുകരിച്ച് ഒരു ഭക്തൻ ഈ ഭാഗ്യ വർണ്ണനയെക്കുറിച്ച് എഴുതിയത് സൗമ്യതയ്ക്ക് ഒരു അർത്ഥതലമാണ്. എപ്പോഴും തക്ക സമയത്ത് കോപിക്കുന്നവരും ഒരിക്കലും അസമയത്ത് കോപിക്കാത്തവനും ഭാഗ്യവാൻ. എന്നാൽ നമ്മെ ദ്രോഹിക്കുന്നവനോട് കോപിക്കുന്നത് സൗമ്യതയുടെ ലക്ഷണമല്ല. സൗമ്യത ജ്ഞാനലക്ഷണമാണ്. ലോകജ്ഞാനമല്ല, ഉയരത്തിലെ ജ്ഞാനമാണ്. യാക്കോബ് 3:13. മോശയെ ദൈവം സൗമ്യതയ്ക്ക് ദൃഷ്ടാന്തമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 12:3. സഹോദരനായ അഹരോനും സഹോദരി മിര്യാമും മോശയുടെ ശുശ്രൂഷയ്ക്കെതിരെ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. എന്നാൽ അവരുടെ സംസാരം യഹോവ കേട്ടു എന്നാണ് 12:2 എഴുതിയിരിക്കുന്നത്. മോശ അത് കേട്ടില്ല, യഹോവ കേട്ടു. ഒരു ദൈവഭക്തനെതിരെയും അവൻ്റെ ശുശ്രൂഷയ്ക്കെതിരെയും സംസാരിക്കുമ്പോൾ അവനത് കേൾക്കാതെ ക്രിസ്തു നിമിത്തം പോഷനായി ജീവിക്കും. എന്നാൽ ദൈവം കേൾക്കും എന്നുള്ളത് ദൈവത്തെ ഭയപ്പെടുവാൻ കാരണമാകണം. ആ സമയത്താണ് മോശയെക്കുറിച്ച് ദൈവം പറയുന്നത്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഒരുവന് താൻ സൗമ്യനാണെന്ന് തോന്നിയാൽ മാത്രം പോരാ, മറ്റുള്ളവർ അത് അംഗീകരിക്കുകയും കൂടി വേണം. ഒരുവൻ തനിക്ക് എന്തുണ്ടെന്നും തൻ്റെ കഴിവ് എന്താണെന്നും അറിയാതിരിക്കുന്നതും സൗമ്യതയുടെ ലക്ഷണമാണ്.
സൗമ്യതയ്ക്ക് ഏറ്റവും വലിയ മാതൃക യേശുക്രിസ്തു അവിടുന്ന് തന്നെയാണ്. അവിടുന്ന് സ്നേഹത്തിൻ്റെയും സൗമ്യതയുടെയും ആരൂപമായിരുന്നു. അവിടത്തേക്ക് നേരിട്ട കഠിനമായ വെല്ലുവിളിയും പരിഹാസവും പീഡനവും പ്രതികാര വാഞ്ചയില്ലാതെ സ്നേഹത്തോടും സഹിഷ്ണുതയോടും കൂടെ അതിനെ അഭിമുഖീകരിച്ചത് അവിടുത്തെ സൗമ്യതയുടെ വേറിട്ട ഒരു കാഴ്ചയായിരുന്നു. അവിടുത്തെ പ്രഖ്യാപനവും അതുതന്നെയായിരുന്നുവല്ലോ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ. മത്തായി 11:29. അവിടുന്ന് ചെയ്ത പ്രഖ്യാപനം പ്രാവർത്തികമാക്കി മാനവ കുലത്തിന്റെ പാപം പേറി ക്രൂശിൽ കിടക്കുന്ന ദൈവപുത്രനെ നോക്കിക്കൊണ്ട് ശത്രുക്കൾ വെല്ലുവിളിച്ചു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്നും ഇറങ്ങിവാ. ആ സ്ഥാനത്ത് നാം ആയിരുന്നുവെങ്കിലോ? ക്രൂശിൽ നിന്നും ഇറങ്ങി വരുവാൻ ആണി ഒരു തടസ്സമായിരുന്നില്ലല്ലോ ദൈവപുത്രന്. ക്രൂശിൽ തന്നെ വരിയും മുറുക്കിയിരുന്നത് മനുകുലത്തോടുള്ള സ്നേഹത്തിന്റെ കയറായിരുന്നു. അവിടെ ദൈവപുത്രനെന്ന് തെളിയിക്കുകയല്ല ആവശ്യം, സ്നാനസമയത്ത് പിതാവ് ആ സാക്ഷ്യപത്രം നൽകിയതാണ്. ആ സൗമ്യതയുടെ ആ രൂപം വെല്ലുവിളി ഏറ്റെടുക്കാതെ ക്രൂശിൽ അവിടുത്തെ ദൗത്യം നിറവേറ്റി. ആ വെളിപ്പെടുത്തിയ സൗമ്യത നമ്മെ വലിയവരാക്കി. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി എന്ന ദാവീദിന്റെ വചനം ഇപ്പോൾ നമുക്കല്ലേ അനുഭവമായത്? ആ സൗമ്യതയുടെ ഗുണഭോക്താക്കളായ നാമും അവിടുത്തെ മുഖമേറ്റുകൊണ്ട് ആ സ്വഭാവത്തോട് അനുരൂപപ്പെടുക. കൂടെ കിടന്നവനല്ലേ രാപ്പിനി അറിയാവൂ എന്ന പഴമൊഴി പോലെ 3.5 വർഷം കൂടെ നടന്ന പത്രോസ് യേശുക്രിസ്തുവിന്റെ സൗമ്യതയുടെ ഒരു ചിത്രം നമ്മുടെ മുമ്പാകെ വരച്ചു കാണിച്ചു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത്. അവസരം കിട്ടുമ്പോൾ പകരം കൊടുക്കുവാൻ ഉള്ളിൽ വിഷവും പകയും കൊണ്ടു നടക്കുന്നവരോട് പത്രോസ് പറയുന്നത് ശ്രദ്ധിക്കുക, ക്രിസ്തുവും നിങ്ങൾക്കു വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളവന്റെ കാഴ്ചവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ചില നിമിഷം ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് നമ്ര ശിരസ്കരായി നിൽക്കാം. സൗമ്യതയുടെ പാഠം അവിടെ നിന്നും ഉൾക്കൊള്ളാം. സൗമ്യതയ്ക്കുള്ള നേട്ടം തുടർന്ന് യേശു കർത്താവ് പറയുന്നു, അവർ ഭൂമിയെ അവകാശമാക്കും. സങ്കീർത്തനം 37:11 നാം വായിക്കുന്നു, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ സൗമ്യതയുള്ളവൻ തൃപ്തി അനുഭവിക്കുന്നവനാകും എന്നാണ് ഇതിൻ്റെ ആശയം. ആർതർ W. Pink ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സൗമ്യനായ ഒരുവന് മാത്രമേ സംതൃപ്തി അനുഭവിക്കുവാൻ കഴിയൂ, ഭിക്ഷാരിയും ധനമോഹിയുമായ ഒരുവന് ഭൂമിയെ അവകാശമാക്കുവാൻ കഴിയുന്നതല്ല അവൻ വമ്പിച്ച ഭൂവുടമ ആയാലും. മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ ഇവിടെ ഞാൻ ഓർക്കുന്നു, ഈ ഭൂമിയിൽ എല്ലാവർക്കുമുള്ള വിഭവങ്ങൾ ഉണ്ട്, എന്നാൽ അത്യാർത്ഥിക്കുള്ള വിഭവങ്ങൾ ഇല്ല. ഈ അത്യാർത്ഥി തൃപ്തിക്കു നേരെ എതിരാണ്. ഇപ്പോൾ എനിക്കെല്ലാമുണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു എന്ന് ബന്ധനസ്ഥനായ ഭക്തൻ പറഞ്ഞ വചനത്തിന് ചെവി കൊടുക്കാം. സൗമ്യതയുള്ളവരായി ഈ ഭൂമിയിൽ കർത്താവ് നൽകുന്ന നന്മയിൽ തൃപ്തരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് പരാതിയും ആവലാതിയുമില്ല. പൗലോസ് പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ സഹോദരൻ ചാണ്ടപ്പിള്ള ഫിലിം.
സ്നേഹത്തിൽ നിന്നകന്നാലും ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും അനുകമ്പാദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു എന്നെയോ മനയായി കരുതും അനുകമ്പാദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു എന്നെയോ മനയായി കരുതും അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം.